ഓം ശാന്തി. പലപ്പോഴും പലർക്കും സംശയമുള്ള കാര്യമാണ് ഭഗവാൻ എന്നെ എങ്ങനെ സഹായിക്കും, അഥവാ ഈശ്വരൻ എനിക്ക് വേണ്ടി കാര്യങ്ങൾ നേരിട്ട് ചെയ്തുതരാണോ ചെയ്യുക, അഥവാ മറ്റെന്തെങ്കിലും വിധിയാണോ ഭഗവാൻ സ്വന്തമാക്കുന്നത്. തീർച്ചയായിട്ടും ഇന്ന് നിങ്ങൾക്ക് അതിന് ഉത്തരം ഞാൻ തരികയാണ്. ഈശ്വരൻ്റെ ഒരു നിയമം, കർമ്മ നിയമം എന്നത് ഭഗവാന്റെ രചനയാണ്. ആ രചനയെ ലംഘിക്കാൻ ഈശ്വരനും സാധ്യമല്ല. അതുകൊണ്ട് ഒരു ജീവാത്മാവിൻ്റെയും കർമ്മത്തിൽ ഡയറക്റ്റ് കൈ കടത്തിക്കൊണ്ട് ആ കർമ്മങ്ങളെയൊക്കെ ഞാൻ ചെയ്തു തീർത്തു, ഇനി നീ സ്വസ്ഥമായിരുന്നു എന്ന് ഒരിക്കലും ഈശ്വരൻ പറയില്ല. കർമ്മം ചെയ്യേണ്ടത് നമ്മളാണ്. കർമ്മഫലം അനുഭവിക്കാനുള്ളതായിരിക്കുന്ന ഭാഗ്യം അത് ഭഗവാന്റെ വരദാനമായിട്ട് നമുക്ക് കിട്ടുന്ന ഒന്നാണ്. അപ്പോൾ ചോദിക്കും, പിന്നെ ഭഗവാന്റെ സഹായം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തീർച്ചയായിട്ടും ഞാൻ ഒരു ഉദാഹരണം, മഹാഭാരതത്തിലെ മുന്നേ വേറൊരു സന്ദർഭത്തിൽ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തന്നിട്ടുള്ള കഥയായിരുന്നു ജയന്ദ്രദൻ്റെ വധത്തെക്കുറിച്ചിട്ട്. ചുരുക്കി പറയുകയാണ്, മഹാഭാരതത്തിൽ അഭിമന്യുവിനെ വധിച്ചു എന്ന് കേട്ട് ഇമോഷണലായി വീക്കായിപ്പോയ അർജുനൻ്റെ ശപഥം, നാളെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും സൂര്യാസ്തമനത്തിന് മുന്നേ ഞാൻ ജയന്ദ്രദനെ വധിച്ചിരിക്കും, ഇല്ലെങ്കിൽ അഗ്നിപ്രവേശം ചെയ്യുമെന്ന്. ഇത് കേട്ടതോടുകൂടി കൗരവാദികൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിപ്പോയി. കാരണം നാളെ ഒരു ജയന്ദ്രദനെ മാത്രം രക്ഷിച്ചാൽ തീർച്ചയായിക്കൊണ്ടും നമുക്ക് വിജയം നമ്മുടെ സ്വന്തമാക്കാം എന്ന്. ഞാൻ കഥയിൽ പോവാതെ രംഗത്തേക്ക് വരികയാണ്. വൈകുന്നേര സമയമായി. തൻ്റെ പൂർണ്ണമായ പരിശ്രമത്തിന് ശേഷവും അർജുനന് ജയന്ദ്രദൻ്റെ അടുത്തെത്താൻ പോലും സാധിച്ചില്ല. കാരണം അന്ന് ജയന്ദ്രദനെ ഒളിപ്പിച്ചു വെച്ചു കൗരവന്മാർ. ഒളിപ്പിച്ചു വെച്ച് ജയന്ദ്രദൻ്റെ അടുത്ത് പോയി കണ്ടെത്തി കൊല്ലാനായിട്ട് ഒരിക്കലും അർജുനനെ കൊണ്ട് സാധ്യമല്ലായിരുന്നു. സൂര്യാസ്തമനത്തോടടുത്ത സമയത്ത് ശ്രീകൃഷ്ണൻ്റെ ഒരു പ്രതിജ്ഞയുണ്ടായിരുന്നു, ഞാൻ ഒരിക്കലും യുദ്ധം ചെയ്യില്ല എന്ന്. അതുകൊണ്ട് കൃഷ്ണന് അർജുനനെ യുദ്ധം ചെയ്യാൻ സാധ്യമല്ല. യുദ്ധത്തിന് സഹായിക്കാൻ മറ്റൊരു മാർഗമായിരുന്നില്ല. കൃഷ്ണൻ ചെയ്ത കാര്യം, തൻ്റെ ചക്രം വിട്ട് സൂര്യനെ മറച്ചു. ആകാശത്ത് ഇരുട്ട് പരന്നു. സൂര്യൻ മറഞ്ഞു, ആകാശത്ത് ഇരുട്ട് പറഞ്ഞു. ഇരുട്ട് പരന്ന സമയത്ത് എല്ലാവരും വിചാരിച്ചു സൂര്യൻ അസ്തമിച്ചു എന്നാണ്. സൂര്യൻ അസ്തമിച്ചു എന്ന് കരുതിക്കൊണ്ട് ജയന്ദ്രദൻ തന്നെ ഇനി കൊല്ലാനാവില്ല അർജുനന്, അർജുനന് തൻ്റെ പ്രതിജ്ഞ അനുസരിച്ച് അഗ്നിപ്രവേശത്തിലൂടെ മരിക്കേണ്ടി വരും എന്ന് വിചാരിച്ച് മുന്നിൽ വന്ന് അർജുനനെ കളിയാക്കാനായിട്ട് തുടങ്ങുകയാണ്. അർജുനനെ പരിഹസിക്കുന്നു, എല്ലാവരും പരിഹസിക്കുന്നു. അങ്ങനെ ആ എല്ലാവരും പരിഹസിക്കുന്ന സമയത്ത് ശ്രീകൃഷ്ണൻ തൻ്റെ ചക്രം മാറ്റി വീണ്ടും സൂര്യൻ പ്രത്യക്ഷമായി മുന്നിൽ വന്നു ജയന്ദ്രഥൻ. ആ സമയത്ത് ശ്രീകൃഷ്ണൻ യുദ്ധം ചെയ്തോന്ന് ചോദിച്ചാൽ കൃഷ്ണൻ യുദ്ധം ചെയ്തിട്ടില്ല. പക്ഷേ ആ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്, ആ ഒരു അന്തരീക്ഷത്തെ ഉണ്ടാക്കുക എന്നുള്ളത് അത് അർജുനൻ്റെ കയ്യിലുള്ള കാര്യമായിരുന്നില്ല, അത് ഭഗവാന്റെ കയ്യിലുള്ള കാര്യമാണ്. ജീവിതത്തിൽ എന്തെങ്കിലും സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ആ ജീവിതത്തിനെ നന്മയിലേക്ക് മാറ്റാനുള്ളതായിരിക്കുന്ന മനോഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈശ്വരൻ്റെ സപ്പോർട്ട് നമുക്ക് കിട്ടും. ഇന്നത്തെ സാഹചര്യം തന്നെ ഞാൻ പറയുകയാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ എവിടെ നോക്കിയാലും കൊറോണ 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 എന്നുള്ളതായിരിക്കുന്ന ഭയം കൊണ്ട് മനുഷ്യന്മാർ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എവിടെയും പേടിയാണ്, പുറത്തിറങ്ങാൻ കുറേ പേർക്ക് പേടി, കുറേ പേർക്ക് ഓവർ കോൺഫിഡൻസ് കൊണ്ട് സ്വയം അബദ്ധം വരുത്തി വയ്ക്കുന്നു. നമ്മുടെ അമിതമായിരിക്കുന്ന വിശ്വാസം മനുഷ്യന്മാർക്ക് നാശം ഉണ്ടാക്കുള്ളൂ. തീ എന്നെ കത്തിക്കില്ല എന്ന് തൻ്റെ വരദാനത്തെ ഉപയോഗിച്ചുകൊണ്ട് ഹോളിക എന്ന രാക്ഷസി അഗ്നിയുടെ ഉള്ളിൽ അധർമ്മം ചെയ്യാൻ വേണ്ടി കയറിയിരുന്നപ്പോൾ ആ വരദാനം പോലും ഫലിച്ചില്ല, കത്തിപ്പോയി എന്ന് പുരാണങ്ങളിൽ കഥ പറയുന്നുണ്ട്. പുരാണങ്ങളിലെ കഥ വെറും കഥയല്ല, നമ്മുടെ ജീവിതത്തിൽ അതിനെ പ്രാക്ടിക്കലാക്കാനുള്ള ഒരു സാഹചര്യം നമുക്ക് കാണിച്ചു തരികയാണ്. നല്ല റെസിസ്റ്റൻസ് പവറുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം കൊറോണ ആക്രമിക്കില്ല എന്ന് നമ്മൾ പലയിടത്തും കേൾക്കുന്നുണ്ട്. തീർച്ചയായിട്ടും സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്, നിങ്ങളുടെ മനസ്സിലെ ശക്തിയും ദൃഢസങ്കല്പവും 100% ആണെങ്കിൽ കൊറോണയ്ക്ക് നിങ്ങളെ ആക്രമിക്കാൻ സാധിക്കില്ലായിരിക്കാം. പക്ഷേ നിങ്ങളുടെ ശരീരത്തിൽ അതിന് കഴിഞ്ഞുകൂടാൻ സമയങ്ങൾ ലിമിറ്റാക്കാൻ നിങ്ങൾക്ക് പറ്റിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തീയിലേക്ക് ചാടുന്ന ആൾ കത്തിപ്പോകുന്നുള്ള പോലെ ഈ വെറും സാഹചര്യത്തിലേക്ക് തൻ്റെ ഓവർ കോൺഫിഡൻസ് കൊണ്ട് പുറത്തിറങ്ങി നടക്കുന്ന ആളുകൾ സ്വന്തം ജീവിതത്തിന് അമിത വിശ്വാസം കൊണ്ട് ബലി കഴിക്കാൻ തയ്യാറായിക്കൊണ്ട് ഇറങ്ങുകയാണ്. സ്വന്തം മാത്രമല്ല, അവനവൻ്റെ ബന്ധുമിത്രാദികളെ, നിങ്ങളെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാരെ, സമൂഹത്തിൻ്റെയൊക്കെ വലിയ ദ്രോഹമാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ നമ്മുടെ ഫ്രീഡല്ല,
ഫ്രീഡം ഉപയോഗിക്കുമ്പോൾ പോലും മറ്റുള്ളവർക്ക് അത് അവരുടെ സ്വാതന്ത്ര്യത്തെ ലംഘിക്കുന്നതാണെങ്കിൽ അതിനെ ഫ്രീഡം എന്ന് സ്വാതന്ത്ര്യം എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അനേകരുടെ ജീവിതം അപകടപ്പെടുത്താൻ വേണ്ടി ഓവർ കോൺഫിഡൻസ് കൊണ്ട് പുറത്തിറങ്ങി നടക്കുന്ന ആളുകൾ സ്വയം അവനവൻ്റെ ജീവിതത്തിന് ബലി കഴിക്കാൻ തയ്യാറാവുകയാണ്. ഒപ്പം വലിയൊരു രാജ്യദ്രോഹമാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന്, ഭയം എന്ന സാധനം. ഭയം എന്ന ഫീലിംഗ് മനുഷ്യൻ്റെ മനസ്സിൽ വരികയെന്ന് വെച്ചാൽ അർത്ഥം അവരുടെ എല്ലാ റെസിസ്റ്റൻസ് പവറും ഇല്ലാതാവുകയാണ്. അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ മാറ്റി ചിന്തിക്കാൻ നിങ്ങൾ പഠിക്കും. കാരണം നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് കുടുംബത്തിൻ്റെ ഒപ്പം സമയം ചെലവഴിക്കാൻ സമയമില്ല എന്ന് പറയുന്നവരാണ് അധികം ആളുകളും. നമ്മുടെ ഫാമിലിയിൽ അംഗങ്ങളെ ശരിക്കും മനസ്സിലാക്കാൻ, സമയത്ത് അന്യോന്യം സഹായിക്കാൻ വേണ്ടി, ഈ രീതിയിലൊക്കെ നമ്മുടെ മനസ്സിൻ്റെ മൂഡ് നമ്മൾ മാറ്റിയെടുക്കണം. രണ്ടാമത്തെ കാര്യം, ഉള്ളിലിരുന്ന് ഭയത്തോടു കൂടിയിട്ട് എന്ത് വാങ്ങുമ്പോഴും ഒരു സാധനം പുറമെന്ന് വാങ്ങിച്ചു കൊണ്ടാണ് നമുക്ക് പറ്റില്ല. പുറമെന്ന് വന്ന സാധനമാണ്, അതിൻ്റെ ഉള്ളിൽ കൊറോണ ഉണ്ടോ, അതിന് വേണ്ടതായിട്ടുള്ള മുൻകരുതൽ എടുക്കേണ്ട നല്ല സിസ്റ്റം പറയുന്നത്. പക്ഷേ ഭയപ്പെട്ടുകൊണ്ട് നിങ്ങളത് സ്പർശിക്കുമ്പോൾ ഈവൻ കൊറോണ ഇല്ലെങ്കിൽ പോലും നമ്മുടെ മനസ്സിനുള്ളിലെ ഭയം നമ്മുടെ ഉള്ളിലേക്ക് വേണ്ടാത്ത കീടാണുക്കളെ കൊണ്ടുവരെ ശരീരത്തിൽ രോഗത്തിന് ഉണ്ടാക്കാനോ പറ്റും. ഞാൻ കേട്ടിട്ടുണ്ട് ഒരു മെഡിക്കൽ ജേണൽ, ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട്, നിങ്ങളുടെ അടുത്ത് മുന്നൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒന്നും കൂടെ റെഫർ ചെയ്യാണ്. ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് രണ്ട് ലേഡീസ് അവരുടെ ശരീരത്തിൽ ഹെൽത്ത് ചെക്കപ്പിന് വേണ്ടി പോയതായിരുന്നു. നോക്കിയപ്പോൾ ഒരു ലേഡിക്ക് ചെറുതായിട്ട് കിഡ്നിയിൽ സ്റ്റോൺ ഉണ്ടായിരുന്നു, ഒരു ലേഡിക്ക് ഇല്ലായിരുന്നു. പക്ഷേ റിസൾട്ട് മാറിപ്പോയിട്ടുണ്ട് എന്നുള്ള ലേഡിക്ക് ഇല്ല എന്നും ഇല്ല എന്നുള്ള ലേഡിക്ക് ഉണ്ട് എന്നായിട്ട് കൊടുത്തു പോയി. അപ്പോൾ ഡോക്ടർമാർ കഴിഞ്ഞ ശേഷം കണ്ടെത്തിയപ്പോൾ നേഴ്സ് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു പോലും, സാരല്ല സിസ്റ്റർ, ഞാൻ മെഡിസിൻ ഒന്നും കൊടുത്തിട്ടില്ല, കുറച്ച് ഹെൽത്തി ലൈഫ് സ്റ്റൈലാണ് പറഞ്ഞത്. രണ്ടാഴ്ച കഴിഞ്ഞ് അവർ ഫ്രണ്ട്സാണ്, രണ്ടാളും കൂടി വരും നമുക്ക് നോക്കാമെന്ന്. വന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഇല്ലാത്ത ലേഡിയുടെ ശരീരത്തിൽ കിഡ്നിയിൽ സ്റ്റോൺ വന്നിരിക്കുന്നു, ഉള്ള ലേഡിയുടെ ശരീരത്തിൽ കിഡ്നിയിലെ സ്റ്റോൺ ഇല്ലാതായിരിക്കുന്നു. ഡോക്ടർ അവരോടുള്ളതായിരിക്കുന്ന കുശലാന്വേഷണത്തിൽ ചോദിച്ചപ്പോൾ ഉണ്ടായിട്ടില്ല എന്ന് ഡോക്ടർ റിപ്പോർട്ട് കൊടുത്ത ലേഡി ഈശ്വരനോട് താങ്ക്സ് പറയുമായിരുന്നു, അത്രേ ഭഗവാനെ, ഞങ്ങളുടെ രണ്ടാളെയും ലൈഫ് സ്റ്റൈൽ ഓൾമോസ്റ്റ് സെയിം ആണ്, എന്നിട്ടും എനിക്ക് രോഗങ്ങളൊന്നും വന്നില്ല, അവൾക്കാ വന്നിട്ടുള്ളൂ, അവളെ സഹായിക്കണേന്ന് പ്രാർത്ഥിക്കുമായിരുന്നു, സ്വയം രോഗം വരാത്തതിൽ ഈശ്വരനോട് താങ്ക്സ് പറയുമായിരുന്നു. ഇല്ലാതിരുന്നിട്ട് വന്ന ലേഡി എന്തുകൊണ്ടാണ് ഭഗവാനെ എനിക്ക് മാത്രം ഇങ്ങനെ വന്നു, എല്ലാവർക്കും നല്ല ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഞാൻ നോക്കുന്നുണ്ടായിരുന്നു, ആഹാരം നോക്കും, വെള്ളം നോക്കും, എല്ലാം ഞാൻ നോക്കിയിട്ട് എന്തേ എനിക്ക് ഇങ്ങനെ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിഷമിച്ചു കൊണ്ടും ഇരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മുടെ സങ്കല്പം കൊണ്ട് കിഡ്നിയിൽ സ്റ്റോൺ ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ നമ്മുടെ സങ്കല്പത്തിന് രോഗത്തിന് ഉണ്ടാക്കാനും പറ്റും, ഇല്ലാതാക്കാനും പറ്റും. അതുകൊണ്ട് സങ്കല്പത്തിന്റെ ശക്തി വളരെ വലിയ ശക്തിയാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു കമന്ററി മെഡിറ്റേഷൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും അത് കണ്ടിട്ട് ദിവസത്തിൽ 8ഓ 10ഓ തവണ നിങ്ങൾക്ക് സമയമുണ്ടല്ലോ ഇപ്പോൾ അത് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങളുടെ റെസിസ്റ്റൻസ് പവർ കൂടും. സങ്കല്പത്തിന്റെ ശക്തിയിലൂടെ നമ്മുടെ വീടിന്റെ ചുറ്റും ഒരു വലിയ പ്രഭാമണ്ഡലം ക്രിയേറ്റ് ചെയ്യപ്പെടും. അതിനെ ഭേദിച്ചു വരാനായിട്ട് ഈ മറ്റൊരു വൈറസിനും സാധ്യമല്ല. പിന്നെ നമ്മൾ നമ്മുടെ ഭയത്തിനെ അതിജീവിച്ചുകൊണ്ട് എത്ര കൂടുതൽ നിങ്ങൾ നിർഭയരാകുന്നോ അത്രയും ശരീരത്തിലെ ലിംഫാറ്റിക് സിസ്റ്റം മോസ്റ്റ് പവർഫുൾ ആയിട്ട് ആക്ട് ചെയ്യും. നിങ്ങളെന്നെ നോക്കിയാൽ മതി, നല്ല ഹെൽത്തുള്ള ഒരാളാണെങ്കിൽ പോലും ഒരു പാമ്പിനെ കണ്ട് പേടിയുള്ള ആളാണെങ്കിൽ ചിലപ്പോൾ പാമ്പിനെ കണ്ടു കഴിയുമ്പോൾ അവരെ തളർന്നു പോകും, അവർക്ക് അവിടെ നീങ്ങാൻ പോലും സാധ്യമല്ല. ചില ആളുകൾ പാമ്പിനെ തല്ലിക്കൊല്ലാൻ വേണ്ടി ശാരീരിക ശക്തിയൊന്നും വേണ്ട, യുക്തി ഉണ്ടെങ്കിൽ ഒരു പാമ്പിനെ കൊല്ലാനോ ഒഴിവാക്കാനോ നമുക്ക് സാധിക്കും. ഭയം ഉണ്ടെങ്കിൽ എത്ര ശക്തി ഉണ്ടെങ്കിലും നമ്മൾ അവിടെ ചിലപ്പോൾ തളർന്നു പോവും, വീണു പോവും, ഭയം കൊണ്ട് എന്തൊക്കെയോ കർമ്മങ്ങൾ ചെയ്തു പോവും, ഫലമായിട്ട് പാമ്പ് ചിലപ്പോൾ നമ്മളെ കടിച്ചേക്കാം. അതുകൊണ്ട് ഭയം എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ശരീരത്തിലെ ശക്തിയെ ഇല്ലാതാക്കും, റെസിസ്റ്റൻസ് പവറിനെ ഇല്ലാതാക്കും, നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടാക്കി കളയും. അതുകൊണ്ട് പേടിക്കാതിരിക്കുക. കാരണം നമുക്ക് ഈ സാഹചര്യം ഈശ്വരൻ തന്ന വരദാനാണെന്ന് കണക്കാക്കിക്കൊണ്ട് ജീവിതത്തിൽ ഏതൊരു പരിവർത്തനം കൊണ്ടുവരണമെങ്കിലും, ഞാൻ മുന്നേ പല വീഡിയോസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, സംസ്കാര പരിവർത്തനം കൊണ്ടുവരണമെങ്കിൽ, പുതിയ ഒരു കല സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ, അഥവാ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ടാലന്റ് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം 21 ഡേയ്സ് അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ 21 ദിവസം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കൂ. നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള ടാലന്റ് എന്താണെന്ന് കണ്ടെത്താൻ വേണ്ടി, അതിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി, ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി, അതിനൊക്കെ കൂടി ഈശ്വരൻ തന്ന വരദാനമാണിത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ അനുഗ്രഹത്തെ ജീവിതത്തിലേക്ക് മാറ്റിയ ഈ 21 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ പുതിയൊരു വ്യക്തിയായിക്കൊണ്ട് നല്ല ആത്മവിശ്വാസത്തോടു കൂടി, പുതിയ പ്ലാനിങ്ങോടുകൂടി, പുതിയ ഹെൽത്തും ഹാപ്പിനെസ്സും വെൽത്തുമായിക്കൊണ്ട് മുന്നോട്ടിറങ്ങാൻ നിങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്നും ചെയ്യുന്ന ഒരു പോളിസി ഇത് തന്നെയായിരുന്നു. എൻ്റെ കാലൊടിഞ്ഞിരുന്നിട്ടുണ്ട്, നടുപൊട്ടി ഞാൻ കിടന്നിട്ടുണ്ട്, ടൈഫോയിഡ്, അതുപോലെ തന്നെ മഞ്ഞപ്പിത്തം, ഇങ്ങനെയുള്ളതായിട്ടുള്ള പല രോഗങ്ങൾ കൊണ്ട് ബാധിതമായിട്ട് ഞാൻ 1 മാസം, 1.5 മാസം, 3 മാസം, 4 മാസം ഒക്കെ പല സന്ദർഭങ്ങളിലും ബെഡ് റിഡൻ
ആയിപ്പോയ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴെല്ലാം തന്നെ ആ സന്ദർഭത്തിന് ഞാൻ പുതുതായിട്ട് എന്തെങ്കിലും പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കും. അത് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴത്തേക്കും പുതിയൊരു വിദ്യയും കൊണ്ട് ഞാൻ ഇറങ്ങും, എൻ്റെ ജീവിതം ആസ്വദിക്കുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങളും ആ മെത്തേഡ് സ്വന്തമാക്കണം. ഈ സമയം നമുക്ക് കിട്ടിയതായിട്ടുള്ള അനുഗ്രഹമാണ്, ഇതും ഒരു ബ്ലെസ്സിങ് ആക്കി മാറ്റിക്കൊണ്ട് നമ്മൾ നമ്മുടെ തോട്ട്സ് കൊണ്ട് സങ്കല്പം കൊണ്ട് ഈ പ്രപഞ്ചത്തിന് വൈബ്രേഷൻ കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ പുണ്യകർമ്മം ഇത് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഇതുവരെ ഉണ്ടായ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ശക്തിയാക്കി നിങ്ങൾക്ക് മാറ്റാം. അതുകൊണ്ട് അത്തരത്തിൽ മാറ്റും എന്ന ഉറച്ച വിശ്വാസത്തോടെ നിങ്ങൾക്കങ്ങനെ സാധിക്കട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.